ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം. പരീക്ഷകൾ വരികയാണ്. ജനുവരി മാസത്തിൽ 1 മുതൽ 12 വരെ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പരീക്ഷ നടത്താൻ ആലോചിക്കുന്നു. ഒപ്പം ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക്, പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ നടക്കുന്നു. എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. എന്നാൽ SSLC പ്ലസ് ടു പരീക്ഷകൾ മാർച്ച് ഏപ്രിൽ മാസത്തിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡീറ്റെയിൽ ആയി നോക്കാം. വിദ്യാഭ്യാസ രംഗത്തെ അപ്ഡേറ്റുകൾ വേഗത്തിൽ അറിയുന്നതിന് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഇക്കുറി ക്രിസ്മസ് പരീക്ഷ ഉണ്ടാവില്ല. ക്രിസ്മസ് പരീക്ഷയ്ക്ക് പകരം അർദ്ധവാർഷിക പരീക്ഷ നടത്താനാണ് ആലോചന. ജനുവരിയിലായിരിക്കും അർദ്ധവാർഷിക പരീക്ഷകൾ. സ്കൂൾ തലത്തിൽ ഒരു പരീക്ഷയും നടത്തിയില്ലെങ്കിൽ പിന്നെ പൊതുപരീക്ഷ വരുമ്പോൾ 10-12 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പ്രയാസമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. SSLC പ്ലസ് ടു ക്ലാസ്സുകൾക്ക് പുറമെ മറ്റ് ക്ലാസ്സുകൾക്കുമായി അർദ്ധവാർഷിക പരീക്ഷ നടത്തുന്നതാണ് പരിഗണിക്കുന്നതെന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പ്ലസ് വൺ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാനുള്ള അവസരം വന്നിരിക്കുന്നു. 3 സബ്ജക്റ്റാണ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയതനുസരിച്ച് ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ടൈം ടേബിൾ എല്ലാവരും അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു. മറ്റ് കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.